മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതോടെ രാജ്യതലസ്ഥാനത്ത് ഭരണം സ്തംഭിച്ചു. ജയിലിലിരുന്ന് ഭരിക്കുമെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും അത് സാധ്യമല്ലെന്നാണ് നിയമഭരണ വിദഗ്ധർ പറയുന്നത്. ചുമതല മറ്റാർക്കും കൈമാറിയില്ലെങ്കിൽ കേന്ദ്രത്തിന് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഭരണപ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി പറയുന്നു. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്ത് ആദ്യമാണ്. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ എന്തു ചെയ്യണമെന്ന് ഭരണഘടനയിലോ നിയമത്തിലോ പറയുന്നില്ല. മുഖ്യമന്ത്രി രാജിവെക്കുന്നത് വരെയോ മന്ത്രിസഭ പിരിച്ചുവിടുന്നത് വരെയോ നിയമപരമായ സ്ഥാനത്ത് തുടരാം. രാജിവെച്ച ശേഷം പൂർണ്ണ ചുമതല മറ്റൊരാൾക്ക് നൽകുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് താൽക്കാലിക ചുമതല കൊടുക്കാം. ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രീതി സാധാരണയില്ല. മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. ഭരണപരമായ പ്രതിസന്ധിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അന്വേഷണ ഏജൻസി ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. രാഷ്ട്രീയ തീരുമാനപ്രകാരമാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ നിർദ്ദേശിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ഉണ്ടാകാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. കർഷകനും സാമൂഹിക പ്രവർത്തകനുമാണെന്ന് അവകാശപ്പെടുന്ന ഡൽഹി നിവാസിയായ സുർജിത് സിംഗ് യാദവ് ആണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്.